ഹലോ ഫ്രണ്ട്സ്, എം ടി ടെക് മലയാളം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൊബൈൽ എഡ്ജ് വാൾപേപ്പറാണ്. അതായത് വാൾപേപ്പർ എന്നല്ല, നമ്മുടെ മൊബൈൽ എഡ്ജ്, അതായത് ഇതുപോലുള്ള ഭാഗങ്ങൾ എങ്ങനെ നമ്മുടെ അടിപൊളിയാക്കാമെന്നാണ്. അതായത് കുറേ ലൈറ്റും കുറേ നമ്മൾക്ക് നമ്മുടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ എഡ്ജ് നല്ല അടിപൊളിയാക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വലതുവശത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നേക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് കാരണം, ഇതിനകത്ത് എങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു മൊബൈൽ എഡ്ജ്, അതായത് ഞാൻ ആദ്യം കുറച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ക്രിയേറ്റീവായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ രീതിയിൽ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാമെന്നും നമുക്ക് ഓരോ സ്റ്റൈലുകളിൽ എങ്ങനെ അത് കൺവേർട്ട് ചെയ്യാമെന്നും എല്ലാം കുറേ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ വെറുതെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയാൽ അവരെല്ലാ ഫ്യൂച്ചർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. കാരണം ഇതിനകത്ത് കുറേ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ആ ഫ്യൂച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫോണ് അടിപൊളിയാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ എനേബിൾ വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് അന്ന് ഓൺ ആക്കുക. അപ്പോൾ ഓൺ ആക്കിയ ശേഷം നമുക്ക് ആ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു അപ്ലൈ ചെയ്ത് അങ്ങ് ചെയ്ത് നോക്കുക. അപ്പോൾ സെറ്റ് ടു ഡെസ്ക് ടോപ്പ്, സെറ്റ് ലോക്ക് ആൻഡ് ഡെസ്ക് ടോപ്പ് എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മൊബൈലില്, അതാ നമുക്ക് ഇപ്പോൾ കാണാം, നമ്മുടെ മൊബൈൽ എഡ്ജിൽ ഈ ഒരു സ്മൈലീസ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കി കാണിച്ചു തരാം. അപ്പോൾ ആ നമ്മുടെ മൊബൈൽ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ നമുക്ക് ലോക്ക് സ്ക്രീൻ ആണെങ്കിൽ പോലും നമ്മുടെ, അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ലോക്ക് സ്ക്രീൻ ആണെങ്കിൽ പോലും കാണുക. അപ്പം നമുക്ക് ഇനി ഒന്ന് എല്ലാം പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ അടിവശത്തായി നടുക്കൊരു ഒരു ബട്ടൺ ഇവിടെ കാണാം. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം കുറേ തീമുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 10 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് ഏതാണ് നല്ലത്, ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഇതായതൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തീമിൻ്റെ ഒരു നെയിം, അപ്പോൾ നമ്മളെന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ ക്രിയേറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പം നമ്മൾ ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ബോർഡർ കളറാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ചുറ്റും ഈ ഒരു ലവിലിങ്ങനെ പല പല കളറുകൾ ചേഞ്ച് ചെയ്ത് വരും നമുക്കിവിടെ കാണാം. അത് ചുറ്റും കറങ്ങി വരും നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു നിറം നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇപ്പോൾ റെഡ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇപ്പം ഗ്രീൻ ആക്കണമെങ്കിൽ നമുക്ക് ഗ്രീൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ നമ്മുടെ ആ റെഡ് വരുന്ന സ്ഥാനത്ത് ആ ഗ്രീൻ ചേർന്ന് കിട്ടും. അപ്പോൾ നമുക്കതുപോലെ തന്നെ ഇഷ്ടമുള്ള കളർ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ, ആ ഒരു കളർ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതാക്കാവുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം മറ്റൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളാദ്യം കണ്ടു കളേഴ്സ് ഇങ്ങനെ റൗണ്ട് അടിച്ചാണ് വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ തന്നെ വരും നമുക്കിവിടെ കാണാം ബോട്ടം ലെഫ്റ്റ് ടു ടോപ്പ് റൈറ്റ്, അതായത് നമുക്കിത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം റൈറ്റ് ടു ടോപ്പ് ലെഫ്റ്റ്, അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇങ്ങനെ കറങ്ങി വരുന്ന ആ ഒരു കളർ നമുക്കിങ്ങനെ മാറ്റാവുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ബോർഡർ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലവ് ഷെയ്പ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം നമ്മുടെ ഇത് അപ്ലൈ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന്.
നമുക്കിതിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കുറേ എണ്ണമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ മറ്റ് കുറച്ച് ഓപ്ഷൻസ് കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇമോജിയാണ്, അപ്പോൾ നമ്മുടെ വാട്സാപ്പ് യൂസ് ചെയ്യുന്ന ഇമോജീസ് ആണെങ്കിൽ പോലും ഇവിടെ കുറേ ഇമോജീസ് ഉണ്ട്. അപ്പോൾ ഇമോജീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോജീസ് സെലക്ട് ചെയ്യാം. ഇമോജി ഔട്ട്ലൈൻ ഉണ്ട്, അപ്പോൾ ഔട്ട്ലൈൻ മാത്രമായിട്ട് നമുക്ക് ഇമോജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോജി ഔട്ട്ലൈൻ ആക്കാവുന്നതാണ്. പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പല പല രീതിയിലുള്ള ഹീറോ ലവ് അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാം. കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ്, സോഡിയ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആണ്, അപ്പം ചൂസ് കളർ. അതായത് നമുക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നമ്മുടെ ഇപ്പം നമ്മുടെ ബാഗ് അടിച്ചാൽ നമുക്കിത് ഇങ്ങനെ ഒരു ഇത് ബ്ലാക്ക് ആയിട്ടായിരിക്കും. അതായത് നമ്മുടെ വാൾപേപ്പർ ഒരു ബ്ലാക്ക് ആയിട്ട് നമ്മുടെ ഈ ബോർഡർ എന്ന് പറയുന്നത് നല്ല നല്ല കളറായിട്ടും ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനാണ് ഈ കളർ യൂസ് ചെയ്യുന്നത്. അപ്പം കളർ നമ്മളിതാ കളർ ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് ഇപ്പം ഞാൻ റെഡ് കൊടുത്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി അടിച്ച നമ്മുടെ മൊബൈൽ മൊത്തം റെഡ് വാൾപേപ്പർ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോർഡറും നമ്മൾ പഴയ രീതി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ പച്ച കൊടുത്ത് ഓക്കെ ആക്കുന്നു. അപ്പോൾ നമ്മുടെ വാൾപേപ്പർ പച്ചയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡറും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് വാൾപേപ്പർ ആണെങ്കിൽ പോലും അതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് ഓഫാക്കിയിടുന്നു. പിന്നെ പറഞ്ഞ വാൾപേപ്പർ, അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് വാൾപേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ വാൾപേപ്പേഴ്സ് നമുക്ക് നമ്മുടെ ഇതിന് ചേർന്ന രീതിയിൽ, അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് തന്നെ വാൾപേപ്പേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന് ചേരുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറേ വാൾപേപ്പേഴ്സ് നമുക്ക് കിട്ടും. നമ്മൾ വാൾപേപ്പർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ പഴയ വാൾപേപ്പർ തന്നെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാൾപേപ്പർ നമ്മുടെ ഈ ഒരു ഔട്ട്ലൈൻ, അതായത് നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമ്മുടെ പഴയ വാൾപേപ്പർ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴയ, അതായത് നമ്മുടെ പഴയ വാൾപേപ്പർ തന്നെ അങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ഡാർക്ക്, ആ ഒരു ബ്ലാക്കായി കിടന്ന ആ ഒരു വാൾപേപ്പർ നമ്മുടെ പഴയ വാൾപേപ്പർ തന്നെയാവും. പിന്നെ ഫോട്ടോ, നമ്മുടെ മൊബൈൽ ഗ്യാലറിയിൽ നിന്ന് ഏതെങ്കിലും ഫോട്ടോ ഇനി സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കളർ തന്നെ ഒന്ന് സെലക്ട് ചെയ്യുന്നു, ഒരു പച്ച സെലക്ട് ചെയ്യുന്നു. പിന്നെ പറഞ്ഞ ആനിമേഷൻ സ്പീഡാണ്, അതായത് നമ്മൾ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതിൻ്റെ ഒരു സ്പീഡാണ്. ഇപ്പം നമുക്കിവിടെ കാണാം, നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഇങ്ങനെ നല്ല സ്പീഡായി പോകുന്നുണ്ട്, നല്ല സ്പീഡിലാണ് കറങ്ങുന്നത്. പിന്നെ ബോർഡർ സൈസ്, അതായത് ബോർഡറിലെ സൈസ് കുറച്ച് വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വലുതാക്കാം, അത് ചെറുതാക്കണമെങ്കിൽ നമുക്കത് ചെറുതാക്കാം. പിന്നെ പറഞ്ഞാൽ റേഡിയസ് ടോപ്പാണ്, അതായത് കുറച്ച് ഇതിങ്ങനെ കളറ് മാറുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് റേഡിയസ് ബോട്ടം, അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ വളരെ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, കാരണം ഇതാ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മറ്റിതുണ്ട്, നമ്മുടെ മൊബൈലിലെ ക്യാമറ ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈലിലെ ക്യാമറ ഇതാ ഇതുപോലത്തെയാണ്. ഇപ്പോഴത്തെ ന്യൂ പുതിയ മോഡൽ ഫോണുകളുടെ ഇതുപോലത്തെയാണ്. അപ്പോൾ ഇതുപോലത്തെ മൊബൈലാണ് നിങ്ങളുടെ ക്യാമറ എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് ഈ വിഡ്ത് ഒന്ന് നീളം കൂട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലാക്കാം. അപ്പോൾ അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലും ആക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു വലിപ്പം, നമ്മുടെ മൊബൈലിലെ ആ ക്യാമറ ആ മുകൾ ഭാഗത്തെ ആ ഒരു വലിപ്പം ക്രമീകരിക്കുന്നതാണ് അതെന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഉണ്ട്, അപ്പോൾ ഇതുപോലത്തെ മൊബൈലാണ്, അതായത് ക്യാമറ ഒരു പൊട്ട് പോലെ അങ്ങനെയുള്ള മൊബൈലാണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. പിന്നെ ഇതാ ഇതുപോലത്തെയാണ് ഇപ്പം ഇത് ഈ ഒരു മൊബൈൽ ഇതുപോലത്തെയാണ്. അപ്പോൾ അത് നമുക്ക് ഇതാ കുറച്ച് ഇറക്കിയാണോ താത്താണോ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ഇതും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളിപ്പം ക്രിയേറ്റ് എന്നൊരു ബട്ടൺ കൊടുത്താൽ ഇത് ക്രിയേറ്റ് ആകും. അപ്പോൾ നമുക്ക് ആ തന്നെ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിനി ബാഗ് അടിച്ച് നോക്കിയാൽ നമുക്കിവിടെ കാണാം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രീൻ ആയിട്ടുണ്ട്. കൂടാതെ ഈ ബോർഡറുകൾ, ബോർഡർ ലൈൻ നമുക്ക് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെയാണെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു തീമിൻ്റെ ഒരു നെയിം അടിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്യാം. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റും ചെയ്യാം എന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് ഞാൻ അത് കാണിച്ചിട്ട്, അപ്പോൾ നമ്മളിപ്പം സെറ്റ് ചെയ്ത ഈ ഒരു തീം അതൊന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 3 ഡോട്ട് ചെയ്താൽ നമ്മൾ എഡിറ്റ് കൊടുത്താൽ നമുക്ക് എഡിറ്റ് ആകും. അപ്പോൾ നമുക്ക് ഇത് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുത്താൽ മതി. പിന്നെ ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പം പിന്നെ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനൊരു ചെറിയൊരു ഇതുണ്ട്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, നമ്മളിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ബോർഡർ ലൈനിൽ നിന്നെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ സാധാ പോലെ ആയിട്ടുണ്ട്. നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ മാത്രമേ അത് പഴയ രീതിയിലാകുള്ളൂ. അപ്പോൾ അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പോലും അങ്ങനെ പോകണ്ട, അത് അവിടെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പൊക്കി നോക്കുന്ന എനേബിൾ ഓവർലേ അതർ ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പോലും ഇങ്ങനെ ഒരു ബോർഡർ ലൈനായിട്ട് ഇത് ഇപ്പോഴും കാണാം. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ പോലും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബോർഡർ ലൈൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ബോർഡർ ലൈൻ എപ്പോഴും അവിടെ തന്നെ കാണും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ പോലും ആ ഒരു ആപ്ലിക്കേഷനിൽ അങ്ങനെ നിങ്ങൾക്ക് എനേബിൾ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറേ തീമുകളുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് അതുപോലെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ചുമ്മാ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, അതിനൊരു പേരടിച്ച് ഓക്കെ കൊടുക്കുന്നു. അപ്പം നമ്മളങ്ങനെ ഓക്കെ കൊടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള റൺ സ്റ്റൈല്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു റൺ സ്റ്റൈല് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെങ്കിലും അത് സെറ്റ് ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസും ഉണ്ട് നമുക്ക് അങ്ങനെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം നോക്കുക. അപ്പോൾ ബോർഡർ കളേഴ്സാണ്, അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ മാറി മാറി വരുന്നത്. അപ്പോൾ ആ ഒരു കളേഴ്സ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കളറ് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പച്ച ഒന്ന് ഇടുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിനകത്ത് കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോർഡർ ലൈന് സ്മൈലീസ് ആണെങ്കിൽ സ്മൈലീസ് എനേബിൾ ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ളതും കൂടെ ഉണ്ട്, ഇതാണ്. അപ്പോൾ നമ്മളിതൊന്ന് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ബാക്കി അടിച്ച് നോക്കി നമുക്ക് കാണാം ഔട്ട്ലൈൻ ഫുള്ളായിട്ട് ഈ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നടുക്ക്, അതായത് നടുഭാഗത്ത് മാത്രം ആ ഒരു കളറ് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ ഓവർലേ അതർ ആപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലേ സ്റ്റോറിലെ എല്ലാ ഭാഗങ്ങളും തന്നെ കിട്ടും. എന്നാലും ബോർഡർ ലൈൻ ആയിട്ട് അത് അവിടെ തന്നെ നിൽക്കും. ഈ ഇത് കുറച്ച് ചെറുതായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ അത് കിട്ടും എന്ന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതൊരു അഭിപ്രായങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. താങ്ക് യു.